ഹലോ ഗെയ്സ്, അപ്പോൾ പുതിയ വീഡിയോ ഒന്നും എടുക്കാൻ കഴിയാത്തതിൻ്റെ വിഷമത്തിൽ ഞാനിങ്ങനെ ഫോണിൻ്റെ ഗ്യാലറിയൊക്കെ തപ്പിക്കൊണ്ടിരുന്നപ്പോഴാണ് കുറച്ച് പഴയ വീഡിയോസൊക്കെ കിടക്കുന്ന കണ്ടത്. അപ്പോൾ ഇടയ്ക്കൊന്നും വീഡിയോ ചെയ്യാൻ കഴിയാതിരുന്നത് എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ പോയി. അപ്പോൾ ഞാൻ ഇപ്പോൾ എടുക്കുന്ന വീഡിയോസിനൊന്നും എനിക്കത്ര ക്ലിയർ പോരാതെന്ന് തോന്നുന്നുകൊണ്ടാണ് ഞാൻ പിന്നെ വേറെ വീഡിയോ ഒന്നും എടുക്കാൻ നിൽക്കാത്തത്. അപ്പോൾ പഴയ കുറച്ച് വീഡിയോസ് ഉണ്ട്, അപ്പോൾ നമുക്ക് അതൊക്കെ എഡിറ്റ് ചെയ്തിടാമെന്ന് വിചാരിച്ചു. ഞാൻ പിന്നെയും കളത്തിൽ ഇറങ്ങിയിരിക്കുവാണ്. ഇന്ന് നമ്മുടെ യാത്ര കണ്ണനല്ലൂർ എൻ്റെ ഇളയ കുഞ്ഞുമാടെ വീട്ടിലോട്ടാണ്. അപ്പോൾ എന്താ, ഇവിടെ വന്ന് കയറിയപ്പോൾ തന്നെ നമുക്ക് ടാങ്ക് വെള്ളമൊക്കെ കിട്ടി. അങ്ങനെ ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ചു. ഇവിടെ അനിയത്തി സൗമ്യയും ഭർത്താവും ഒക്കെ ഉണ്ട്, അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. എവരും കൂടെ എവരിന്ന് ഇങ്ങോട്ട് വരുന്നു, അതുകൊണ്ട് നമ്മളെയും കൂടെ ഇങ്ങോട്ടേക്ക് അവർ വിളിച്ചതാണ് നമുക്ക് ബീച്ചിലൊക്കെ പോകാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ വേറൊരു ഐഡിയയും കൂടെ ഇട്ടിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ അതാ ഉച്ചയ്ക്ക് നമുക്ക് കഴിക്കാനായിട്ട് കുഴിമന്തിയാണ്. ഇപ്പോൾ കുഞ്ഞുമായ കൊണ്ട് കുഴിമന്തി വെപ്പിക്കാനൊന്നും കൊച്ചപ്പം നിന്നില്ല, ഡയറക്റ്റ് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊക്കെ അവിടെ എടുത്ത് വെച്ചതേ ഉള്ളൂ. അപ്പോൾ അതാ കുട്ടികളെല്ലാവരും ഞങ്ങൾ കൊണ്ടുവന്ന ലൈസൊക്കെ ഇരുന്ന് കഴിക്കുകയാണ്. ഇതാ കൊച്ചെറുക്കിനെ തമിശ്ശേരി താത്തിയുടെ മാലയൊക്കെ ഇട്ട് കൊടുത്ത് ഇവിടെ പുതിയ എണ്ണാക്കി ഇരുത്തിയിട്ട് എല്ലാവരും ചുറ്റിൻ്റിരുന്ന് കളിക്കുവാണ്. അപ്പോൾ അവൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഇവിടെ ഇരുന്ന് ലൈസ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചു. പിന്നെ കുഞ്ഞുമ്മ കുറച്ച് നെയ്ച്ചോറും വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞങ്ങൾ അതിൽ നിന്നും കുറച്ചെടുത്ത് കഴിച്ചു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്കൊരു സ്പെഷ്യൽ ഐറ്റം കിട്ടിയത്. ആ കുഞ്ഞ ചരുവത്തോടെ ചോറെടുത്ത് തിന്നുന്നുണ്ടോ? കുഞ്ഞ് ചരുവത്തിലാണ് ആദ്യം എടുത്തത്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ മെല്ലെ അത് പ്ലേറ്റിലോട്ട് ഇട്ടു. അപ്പോൾ ആ തൊട്ടടുത്ത് തന്നെ നമ്മളെ മാമിച്ചിരുന്ന് കഴിക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം വന്നു. അപ്പോൾ ഒരു കേക്ക് ടിന്നിൽ ഡ്രീം കേക്കാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് കുഞ്ഞുമ്മ ഇവിടെ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ടിന്നിൽ തന്നിട്ട് എനിക്കും അനിയത്തിക്കും മാമിച്ചിക്കും കൂടെ എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും കൂടെ കഴിക്കുവാണ്. അപ്പോൾ ഇതിൽ ആരാണ് കൂടുതൽ കഴിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അങ്ങനെ ആർക്കും കൂടുതലൊന്നും വിട്ടു കൊടുക്കില്ല. കുട്ടീസിനായിട്ട് സ്പെഷ്യലായിട്ട് കുഞ്ഞു ടിന്നിൽ ഡ്രിങ്ക് ഒക്കെ ഉണ്ടായിരുന്നു. അതാ കൊച്ചുചേർക്കാൻ വന്ന പടെ അമിനത്തയുടെ കളറൊക്കെ പിറക്കി വെച്ചുകൊണ്ട് നടക്കുവാണ്, എനിക്ക് വീട്ടിൽ കൊണ്ടുപോകാനാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഇതാ അവരുടെ കൊച്ചു ടിന്നിലുള്ള ഡ്രിങ്ക് കേക്ക് വന്നു. ഇത് ഒരു പാക്ക് ഒരു ടിന്നിന് കുഞ്ഞുമ്മ 50 രൂപയാണ്, 50 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഓർഡർ ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ ഇതാ കുട്ടികൾക്ക് എല്ലാവർക്കും ചെറിയ ടിന്നിൽ ഡ്രിങ്ക് കേക്ക്. അപ്പോൾ എന്താ കൊച്ചുചേർക്ക് എനിക്ക് അത് പൊട്ടിച്ചു കൊടുക്കുവാണ്. നമ്മൾ കൊച്ചുചേർക്ക് എനിക്ക് ഡ്രീം കേക്ക് കൊടുത്തിട്ട് തിരിച്ചു വന്നപ്പോഴുണ്ട് നമ്മളാ ഡ്രീം കേക്ക് ഇവിടെ പാതിയായിരിക്കുന്നു. കള്ള വാമിച്ചി അത് അത്ര എടുത്ത് കഴിച്ചു. കണ്ടതുമില്ല, നമ്മളെ ഡ്രീം കേക്ക് തീരെ ചെയ്തല്ല. മാറി ചിക്കൻ കാലം അങ്ങോട്ട്. ഈ കുഞ്ഞിപ്പണ്ണ ഐസ്ക്രീം ആണെന്ന് വിചാരിച്ചായിരിക്കും അതെല്ലാം ഇവിടെ മിക്സ് ആക്കിയിട്ട് കഴിക്കാനുള്ള പരിപാടിയാണ്. എങ്ങനെയുണ്ട് കേക്ക്? എങ്ങനെയുണ്ട് കുഞ്ഞു കേക്ക്? എങ്ങനെയുണ്ട്? അപ്പോഴാണ് അത് അവരുടെ അടുത്ത പരാതി കേൾക്കുന്നത്. ഇയാൾക്കാണെങ്കിൽ കേക്കിന് മണ്ടിൽ കൊക്ക പൗഡറില്ലെന്നാ പറയുന്നത്. ഈ വീഡിയോ കൂടെ കാണുമ്പോൾ നിന്നെ യക്ഷീനെ പോലെ ഉണ്ട്, കണ്ണിൻ്റെ അടി മൊത്തം കറുപ്പ് നോക്കിയാണ്. അങ്ങനെ ഫുഡ് കഴിപ്പും കേക്ക് തീറ്റിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് കൊച്ച വന്നത്. കൊച്ചാക്ക് കൊല്ലത്ത് കുറച്ച് സാധനങ്ങളൊക്കെ കൊടുക്കാണ്ടായിരുന്നു, അപ്പോൾ ഫുഡ് കഴിക്കാൻ കൊച്ചയില്ലായിരുന്നു. അങ്ങനെ കൊച്ച വന്ന് ആ കുട്ടികളുമായിട്ട് ഇവിടെ ഇരുന്ന് ലൂഡോ ഒക്കെ കളിക്കുകയാണ്. അപ്പോൾ ഇതാ ഇവിടെ രണ്ട് പൂച്ചകൾ, ഇത് ഇവിടുത്തെ പൂച്ചയാണ്, മുരിക്കിൻ്റെ മണ്ടയിലൊക്കെ കയറുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വൈകിട്ട് ഞങ്ങൾ ബീച്ചിലേക്ക് പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ തൊട്ട് അപ്പോഴത്തെ കൊച്ചാപ്പാട ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് അവർ കാറൊക്കെ വാങ്ങിച്ച് എല്ലാവരും കൂടി കുഞ്ഞുമായും മക്കളും ഒക്കെ ആയിട്ട് കാറിൽ കയറി നേരെ ബീച്ചിലോട്ട് പോവുകയാണ്. അപ്പോൾ എവരെടുത്ത് നേരെ ബീച്ചിലോട്ട് പോകാൻ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ചിന്നക്കട വരെ പോകണം, കുറച്ച് നൈറ്റ് ഇടപ്പീസ് എടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞങ്ങളിതാ അവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ വന്നത് SPM & Sons എന്ന് പറയുന്ന ഹോൾസെയിൽ കടയിലാണ് കേട്ടോ. ഇവിടെ നിന്ന് കുറച്ച് നൈറ്റിയുടെ പീസ് എടുത്തുകൊണ്ട് പോയിട്ട് അത് സെയില് ചെയ്യാമെന്നാണ് വിചാരം. അപ്പോൾ അങ്ങനെ ഞാൻ നൈറ്റിയുടെ ബിറ്റൊക്കെ നോക്കി എടുക്കുവാണ്. ഇത് കുറച്ച് മുന്നേ എടുത്ത വീഡിയോ ആയതുകൊണ്ട് തന്നെ ഞാൻ എടുത്തുകൊണ്ട് വന്നിരുന്ന തുണികളെല്ലാം സെയിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻഷാല്ലാ ഇനി ഞാൻ പോകുമ്പോൾ നേരത്തെ തന്നെ ആ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് ഓൺലൈൻ വഴി നിങ്ങൾക്ക് വാങ്ങിക്കാനുള്ള ഒരു അവസരവും ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ ഞാൻ ആവശ്യമായിട്ടുള്ള തുണികളൊക്കെ എടുത്താണ് ഇവിടെ നിന്ന് നമ്മൾ ആദ്യമായിട്ട് വരുന്നത് കൊണ്ട് തന്നെ മിനിമം ഒരു 25 നൈറ്റിയുടെ പീസ് എടുക്കണമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഞാൻ 3 മീറ്ററും 3 20 കുറച്ച് തുണികളും കൂടെ എടുക്കുന്നുണ്ട്. കാരണം വലിയ നല്ല പൊക്കമുള്ള ആൾക്കാർക്കൊക്കെ തയ്ക്കുന്നെങ്കിൽ ചെറിയ തുണി എടുത്തുകൊണ്ട് പോയാൽ നമുക്ക് ഇറക്കം കിട്ടാതെ വരും, അതുകൊണ്ട് വലിയ പീസിൻ്റെ എടുക്കുന്നുണ്ട്.
ഈ തുണികളൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ട് ആവശ്യക്കാർക്ക് അവരുടെ അളവിൽ അവർ പറയുന്ന മോഡലിലാണ് തച്ച് കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് റെഡിമെയ്ഡ് നൈറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ ഞങ്ങൾ പിന്നെ വെണ്ണ ഉറക്കമൊക്കെ അടിക്കേണ്ടി വരില്ലേ. അപ്പോൾ ഇത് കറക്റ്റ് അളവിൽ തച്ച് കൊടുക്കുന്നതുകൊണ്ട് അതിൽ പിന്നെ വേറെ മെയിൻ്റെനൻസ് ഒന്നും ചെയ്യേണ്ടി വരുന്നില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് കുറച്ച് ഷാളും കൂടെ ഒക്കെ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇനി ഞങ്ങൾ നേരെ ബീച്ചിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ബീച്ചിൽ ചെന്ന് ഞങ്ങളുടെ സ്കൂട്ടിയിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്ത് കാറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാമിച്ചായിരുന്നു ഞങ്ങളെ സഹായിക്കാനായിട്ട് വന്നത്. അപ്പോൾ ഞങ്ങൾ നേരെ ബീച്ചിലോട്ട് നടന്ന് കയറി പോവാണ്. അപ്പോൾ സൂര്യനൊക്കെ അസ്തമിച്ച് വരുന്ന ഒരു ടൈമാണ്. അപ്പോൾ സൂര്യനെ നമുക്കിത് അവിടെ കാണാം. ഓക്കെ, ഇവിടെ നിറച്ചും അഴുക്ക്. അഴുക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് പ്ലാസ്റ്റിക്കുകളും കുപ്പികളും ഫുള്ളായിട്ട്. ഈ മരക്കഷ്ണമൊക്കെ ആരായിരിക്കും ഇവിടെ കൊണ്ടുവന്ന് ഇട്ടത്? ഇതൊക്കെ എവിടെ നിന്ന് മരങ്ങളായിരിക്കും എന്നൊരു ഐഡിയയും ഇല്ല. കാരണം ഈ പരിസരത്തൊന്നും മരങ്ങളൊന്നും കാണുന്നില്ല. പിന്നെ എവിടെ നിന്നെങ്കിലുമൊക്കെ വേലിയേറ്റം ഉണ്ടായ സമയത്ത് കഴി വന്നതായിരിക്കും. ഇതാ ഞാൻ ആദ്യം വിചാരിച്ച് ഏതോ ഒരു മീൻ കരക്കിടഞ്ഞ് കിടക്കുവാണെന്ന് സംഭവം. അതല്ല, ചാക്കിൽ മണലാ ഉണ്ടെന്ന് നിറച്ചിട്ട് കിടക്കുന്നതാണ്. അപ്പോൾ അതാ ഇവരെല്ലാവരും ഇവിടെ ഇരുന്ന് കോളിഫ്ലവർ കഴിക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് ഇതാ നിക്കറൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതാ മിശ്രിതാത്തി ഇവിടെ നിന്ന് കരയുന്നുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ മിശ്രിതാത്തിയുടെ കയ്യിൽ നിന്ന് കോളിഫ്ലവർ കണ്ടപ്പോൾ പരുന്ത് വന്ന് റാഞ്ചി എടുത്തെന്നാണ് പറയുന്നത്. അപ്പോൾ കൊച്ചറക്കനും കുഞ്ഞിപ്പെണ്ണും നല്ല ടേസ്റ്റി ആയിട്ട് ഇത് കഴിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും മാമച്ച് നമുക്ക് ചോക്കോബാറൊക്കെ വാങ്ങിച്ചുകൊണ്ട് തന്നു. അപ്പോൾ എനിക്ക് വിക്കാക്കും ചോക്കോബാർ വാങ്ങിച്ചുകൊണ്ട് തന്നു. ഞങ്ങൾ പിന്നെ അതൊക്കെ കഴിച്ച് കുറച്ച് നേരം ബീച്ചിൽ നിന്നിട്ട് ഞങ്ങളപ്പുറത്ത് പാർക്കിലേക്ക് പോകാമെന്ന് വിചാരിച്ച് നേരെ എല്ലാവരും കൂടെ പാർക്കിലേക്ക് വന്നു. അങ്ങനെ പാർക്കിൽ ഇവിടെ എം ജി പാർക്കിലാണ് വന്നത്. അപ്പോൾ ഒരാൾക്ക് ഇവിടെ കയറുന്നതിന് 10 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. അപ്പോൾ ഇവിടെ പുതുതായിട്ട് ഒരുപാട് റൈഡ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഇത്രയും റൈഡ് ഇവിടെ ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് വന്നു, കയറി കണ്ടു. എം ജി പാർക്ക് എന്ന് വെച്ചാൽ മഹാത്മാഗാന്ധി പാർക്ക് എന്നാണ് അതിൻ്റെ ഫുൾ നെയിം കേട്ടോ. 10 രൂപ എൻട്രി ഫീസ് കൊടുത്ത് നമ്മളിവിടെ കയറുന്നെങ്കിലും നമ്മളിവിടുത്തെ ഓരോ റൈഡിലും കയറാനായിട്ട് പ്രത്യേകം പ്രത്യേകം പേയ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതാ ഇവിടെ ഒരു കറങ്ങുന്ന സെൽഫി സ്റ്റിക്ക് ഉണ്ടോ. ഇവിടെ ആകെ ഉള്ള ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഇവിടെയുള്ള ഊഞ്ഞാലിന് മാത്രം പൈസ കൊടുക്കണ്ട. അപ്പം ഞങ്ങൾ ആദ്യം തന്നെ ഊഞ്ഞാലിലാണ് കയറിയത്. അപ്പം വലിയൊരു ഊഞ്ഞാലുണ്ടായിരുന്നു. അപ്പം മിസ്സിരിക്കുട്ടി ഓടി വന്നത് ആ ഊഞ്ഞാലിൽ കയറിയിരുന്ന ആളുണ്ട്. അപ്പം മാമിച്ചാണ് അവളെ നാട്ടി വിടുന്നത്. പിന്നെ ആമിനായും കൂടെ ചേർന്ന് അവർ രണ്ടുപേരും കൂടെ ഇരുന്ന് ആടി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വേറെ സ്ഥലത്തോട്ടൊക്കെ പോയി. ഇതാ ഇവിടെ ഒരു ഗുഹയുണ്ട്, അവിടെ പ്രീതങ്ങളാണെന്ന് തോന്നുന്നു. പിന്നെ ഇതാ ഇവിടെ ഒരുപാട് റൈഡ്സ് ഒക്കെ ഉണ്ട്. ഞങ്ങളതിലൊന്നും കയറിയില്ല. അതൊരു ട്രെയിനുണ്ട്. കുറച്ചിങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ചെറിയ ഊഞ്ഞാലുകളുണ്ട്. അപ്പോൾ ഇതിൽ നല്ല സ്പീഡിൽ ഒറ്റക്ക് ഇരുന്ന് ആടാം. അപ്പോൾ ഇതാ അടുത്തതായിട്ട് നമ്മളെ കുഞ്ഞിപ്പെണ്ണ് വന്നിരുന്ന് ആടാനായിട്ട് പോവുകയാണ്. നിക്കർവാളി എവളെവിടെ ചെന്നാലും നിക്കർവാളിയാണ്. അവൾ ഊഞ്ഞാലൊന്നും ആടാൻ നിന്നില്ല. ഞാൻ ആട്ടി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൾ പേടിച്ച് അവിടെ നിന്നിച്ച് പോയി. പക്ഷേ നമ്മളെ കൊച്ചിറങ്ങനെ കൊച്ച കൊണ്ടുവന്നിരുത്തി ഊഞ്ഞാൽ ആട്ടിക്കുവാണ്. അപ്പോൾ അവൻ ധൈര്യത്തോടെ ഇരുന്ന് ഊഞ്ഞാൽ ആടുന്നുണ്ട്. ഒരു ചിരിയൊക്കെ ചിരിച്ച് അങ്ങനെ കഷ്ടപ്പെട്ട് അഫ്സ ഒരു റൈഡിൽ കയറിയിട്ടുണ്ട്. പിന്നെ ഈ കൊച്ചെറുക്കിന് മതി കൂടെ വരുന്നുണ്ട്. ഈ പിള്ളേരെല്ലാം കയറി കളിക്കുന്നുണ്ടപ്പോൾ അവസാനമായിട്ട് കൊച്ചായും കയറിയിരുന്ന് അതിലൊന്ന് നിരങ്ങി. അപ്പോൾ കുറേ നേരത്തെ ഞങ്ങളുടെ അവിടുത്തെ കളിച്ചിരിക്കലൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഒന്നും കൂടിയൊക്കെ റൗണ്ട് അടിച്ചു. പുതുതായിട്ട് ഇവിടെ ഒരുപാട് പണികളൊക്കെ ചെയ്തിട്ടുണ്ട്. ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. എല്ലാം തൈയാണ്. കുറേ നാൾ കഴിയുമ്പോൾ അതൊക്കെ വളർന്ന് വലുതാവും. കുഞ്ഞിപ്പെണ്ണും കൊച്ചുവർക്കനും കൂടെ ട്രെയിനിൽ ഒരു ട്രിപ്പ് പോവുകയാണ്. അവർ പോയിട്ട് വരട്ടെ. രണ്ടുപേർക്കും എന്തായാലും സന്തോഷമായിട്ടുണ്ട്. അവൾക്കാണെങ്കിൽ വളരെ സന്തോഷമായി ട്രെയിനിൽ കയറിയപ്പോൾ. അങ്ങനെ ട്രെയിൻ വന്ന് നിർത്തി ഞങ്ങൾ പിന്നെ ഇറങ്ങി പോകാമെന്നുള്ള തീരുമാനത്തിൽ ഞങ്ങൾ പുറത്തേക്ക് നടക്കുകയാണ്. നേരമൊക്കെ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഒരുപാട് കടകളുണ്ട്. അപ്പോൾ അതിനകത്ത് ആദ്യം നമുക്ക് ഉപ്പിലിട്ട മാങ്ങ സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞു മാങ്ങ വാങ്ങിക്കാനായിട്ട് ഒരു കടയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ ഇന്ന് ഒരുപാട് ഐറ്റംസ് ഇന്ന് അവർ മാങ്ങയും
കാരക്ക മാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ കൊണ്ടുവന്നു. ഞങ്ങൾ അതെല്ലാം കഴിച്ചു. ഞങ്ങൾ വണ്ടിയുടെ അടുത്തോട്ട് പോയി മാമിച്ച അമിനാത്താത്തിയുടെ കൂടെ കടയിലേക്ക് പറഞ്ഞു വിട്ടു. അപ്പോൾ മാമിച്ച നമുക്ക് കാരക്കയും കൂടെ വാങ്ങിച്ചുകൊണ്ട് തന്നു. അങ്ങനെ മാങ്ങയൊക്കെ തിന്നു, മാങ്ങയുടെ വെള്ളമൊക്കെ കുടിച്ചു. വെള്ളത്തിന് സാമാന്യം നല്ല ഉപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ അവരെല്ലാവരും ഇവിടെ നിർത്തിയിട്ട് നേരെ തിരിച്ചു. അപ്പോൾ കൊച്ചായൊക്കെ ഇനി കാറൊക്കെ വീട്ടിൽ കൊണ്ടിട്ട് അവരുടെ ബൈക്ക് കൊടുത്തുകൊണ്ട് വരണം. അപ്പോൾ ഞങ്ങളെന്തായാലും അവിടെ നിന്ന് സ്ഥലം വിട്ടു.